ജന്മാന്തര പുണ്യവുമായി ഇന്ന് അഷ്ടമി രോഹിണി. ഉണ്ണിക്കണ്ണന്മാരെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഹൈന്ദവർ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ ആരാധിച്ച് ഭക്തിയോടെ കൊണ്ടാടുന്ന ദിനമാണ് അഷ്ടമി രോഹിണി. മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ ദിനം കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഒരു യുഗ പരിവർത്തനത്തിൻ്റെ നന്ദിയായി ധർമ്മ സംരക്ഷണത്തിനും ലോക നന്മയ്ക്കുമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ അഷ്ടമി രോഹിണി നാളിൽ ദേവകീ നന്ദനായി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചു. അമ്പാടിയിൽ വളർന്ന കണ്ണൻ്റെ കുസൃതിയും കൊഞ്ചലും അവതാര ലക്ഷ്യത്തിലേക്കുള്ള വളർച്ചയും ദ്വാപരയുഗത്തിൻ്റെ പുണ്യമായി. മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും. ഹൈന്ദവ വിശ്വാസപ്രകാരം ദ്വാപരയുഗത്തിൽ ജനിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യഭാവനകൾക്ക് അതീതനായ മഹാപുരുഷനാണ്. ഹൈന്ദവ വിശ്വാസത്തിൽ പ്രത്യേകിച്ചും വൈഷ്ണവ ഭേദത്തിൽ ഭക്തിപ്രകാരവും നിർവൃതികരവുമായ ദൈവസങ്കല്പം കൃഷ്ണൻ്റേതാണ്. മഹാഭാരതം പോലും പറയുന്നത് കൗരവ പാണ്ഡന്മാരുടെ കഥയല്ല, കൃഷ്ണൻ്റെ കഥയാണ്. എല്ലാ കഥാപാത്രങ്ങളും കൃഷ്ണദർശനത്തിൻ്റെ പശ്ചാത്തലമായി വർത്തിക്കുന്നു. അഷ്ടമി രോഹിണി ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ കഴിയുകയും അർദ്ധരാത്രി വരെ ശ്രീകൃഷ്ണ ജപങ്ങളുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യണം എന്നാണ് ആചാര്യവിധി. കന്മഷങ്ങൾ കളയാനും ഐശ്വര്യം കടന്നുവരാനുമാണ് അഷ്ടമി രോഹിണി വ്രതം അനുഷ്ഠിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ രണ്ടുനേരം കാഴ്ച ശീവേലിയും പ്രത്യേകം പൂജകളും നടക്കും. കന്മഷങ്ങൾ കളയാനും ഐശ്വര്യം കടന്നുവരാനുമാണ് അഷ്ടമി രോഹിണി വ്രതം അനുഷ്ഠിക്കുന്നത്. അതിരുകളില്ലാത്ത സൗഹൃദം, മതിലുകളില്ലാത്ത മനസ്സെന്ന സന്ദേശവുമായാണ് ബാലഗോകുലം ബാലദിനമായി ആചരിക്കുന്നത്. അഷ്ടമി രോഹിണി നാളിൽ ആവണി പൗർണമിയിൽ അർദ്ധരാത്രിയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചതെന്നാണ് വിശ്വാസം. ഇത് പ്രകാരം അന്നേ ദിവസം അർദ്ധരാത്രി വരെ ഉറക്കം വിളിച്ച് ശ്രീകൃഷ്ണ നാമജപം നടത്തിയാൽ അനുഗ്രഹം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. കണ്ണന്റെ ജന്മദിനമായ ഇന്ന് സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം വൻ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ശോഭയാത്രയാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ മുഖ്യ ആകർഷണം. ഉണ്ണിക്കണ്ണന്റെ വേഷം ധരിച്ച കുട്ടികൾ ശോഭയാത്രയുടെ ഭാഗമാകും. ഉണ്ണിക്കണ്ണന്റെയും രാധയുടെയും കുചേലന്റെയും ഗോപികമാരുടെയും അടക്കമുള്ള പുരാതന വേഷങ്ങൾ അണിഞ്ഞ് മഹാശോഭയാത്രയ്ക്ക് അണിനിരക്കുന്ന കുട്ടികൾ കാണികളുടെ കണ്ണുകൾക്ക് അമൃതാകും. ശോഭായാത്ര നടക്കുന്നതിനാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വൻ സജ്ജീകരണങ്ങൾ തന്നെയാണ് തലസ്ഥാനത്തടക്കം ഒരുക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, പത്തുമായി ന്യൂസ്.